ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽത്ത് റോഡ്സ്. ദീപയാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെടിത്തോട്ടത്തിലും അതുപോലെ നമ്മുടെ പോട്ടുകളുടെ ഉള്ളിലുമൊക്കെ ആയിട്ട് ഉറുമ്പുകൾ കൂടുകൂട്ടും. അത് ഏത് തരം ഉറുമ്പാണെങ്കിലും ചെടികൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആ ഉറുമ്പുകളെ എങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാം, അവിടെ നിന്ന് ഓടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതും നമുക്ക് സീറോ കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ട്, നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ച് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെസ്റ്റിസൈഡാണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് ഉറുമ്പുകളെ ഓടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന, ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൻ്റെ ഓൾ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ലിക്വിഡ് തയ്യാറാക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് വിനാഗിരി. എല്ലാവരുടെയും വീടുകളിലും ഉണ്ടാവും, പ്രത്യേകിച്ച് നമുക്ക് വാങ്ങിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഏത് വിനാഗിരി ആയാലും കുഴപ്പമില്ല, നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു നോർമൽ വിനാഗിരി എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്, ഒരു സ്പ്രെയർ ആവശ്യമുണ്ട്, പിന്നെ വേറൊരു കാര്യം കൂടെ നമുക്കിതിനകത്ത് ചേർക്കേണ്ടതുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കിച്ചണിൽ എന്തായാലും ഉള്ളതായിരിക്കും, അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത്. ഞാൻ ഇതിനകത്തേക്ക് എടുക്കുന്നത് ഒരു അര ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു സ്പ്രെയറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 5 ml വിനാഗിരി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എത്ര ലിറ്റർ വെള്ളമാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് വേണം വിനാഗിരി ചേർക്കാനായിട്ട്. 1 ലിറ്റർ വെള്ളമാണെന്നുണ്ടെങ്കിൽ 10 ml ചേർക്കുക. അതനുസരിച്ചിട്ട് നിങ്ങൾ എത്രമാത്രം എടുക്കുന്നു അതനുസരിച്ചിട്ട് നമ്മൾ വിനാഗിരിയും വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ലിക്വിഡ് സോപ്പാണ്. ലിക്വിഡ് സോപ്പ് നമുക്ക് ഹാൻഡ് വാഷ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ് വാഷാണ്. അത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ, ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഹാൻഡ് വാഷ് എടുക്കുക. അതിനകത്തുനിന്ന് ഒരു 1.5 സ്പൂണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് കറക്റ്റ് ഒരു റേഷ്യോ വേണമെന്നില്ല, നമ്മൾ ഹാൻഡ് വാഷ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത്തിരി കൂടിയാലും പ്രശ്നമൊന്നും വരുന്നില്ല, സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. അതിനുശേഷം നമ്മൾ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ വിനാഗിരിയും ഹാൻഡ് വാഷും ഒഴിച്ചു കൊടുക്കാനായിട്ടിരിക്കരുത്. ആദ്യം നമ്മൾ ഇത് രണ്ടും ഒഴിച്ചിട്ട് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ സ്പ്രെയർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സിനകത്തോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും. സ്പ്രെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു വിടവിലൂടെയൊക്കെ ശരിക്കും ലിക്വിഡ് ഉള്ളിലേക്ക് പോകാനായിട്ട് നല്ലതായിരിക്കും. ഇനി നമുക്കിതൊന്ന് പോട്ടിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഉറുമ്പ് കൂടാരം കേട്ടോ. ഇതിനകത്തേക്കാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. നോക്കി, ഈ ഓരോ ഹോളിനകത്ത് നിറയെ ഉറുമ്പുകളുണ്ട്, ഉറുമ്പിൻ്റെ മുട്ടകളും ഒക്കെയുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ആദ്യം കുറച്ച് എന്താ പറയുക, ഇതുപോലെ തന്നെ വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ യൂസ് ചെയ്താണ് കേട്ടോ, മുളകുപൊടി ഇട്ട് കൊടുത്ത് നോക്കി. പക്ഷേ എന്നോടാണോ ദീപയെ കളിക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ് ഉറുമ്പുകൾ. ഒരു കാരണവശാൽ അത് പോയില്ല, എല്ലാം അതിനകത്ത് തന്നെ. ആ ഇട്ട് കൊടുത്തപ്പോൾ അതിനകത്തിരുന്നു, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അതുപോലെ തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നല്ല സുഖമായിട്ട് നടക്കുന്നുണ്ട് ഇതിലൂടെ. അപ്പോൾ ഞാൻ അടുത്ത മണി നോക്കി, എന്തായാലും ഇപ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് ഉറുമ്പുകൾ നന്നായിട്ട് തന്നെ അതിനകത്ത് നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കത് പരീക്ഷിച്ച് നോക്കാം. ഇതിപ്പോൾ ഉറുമ്പുകളുടെ ഇത്രയും അധികം ഉണ്ട് കേട്ടോ, ഞാൻ അത്രയും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് ഇത്രയും അധികം ആയിപ്പോയത്. ശരിക്കും നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു. കാരണം ഇത് ഇവിടെ ഉറുമ്പുകൾ അധികം കൂടു കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒരു യെല്ലോയിഷ് കളറിൽ വരും. അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകൾ, ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് മണ്ണും ഈ ഉറുമ്പ് കുത്തി പുറത്തിടും. എന്നിട്ട് ഇതിൻ്റെ ഈ വേരുകളെല്ലാം ഒരുമാതിരി ചീഞ്ഞ് ആകെ നശിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ ഓരോ ഹോൾസിലും ഈ ലിക്വിഡ് ഇറങ്ങിച്ചെല്ലാവുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം.
ഇത് നമുക്ക് ചിലപ്പോൾ അത് ഒരു പ്രാവശ്യം കൊണ്ടൊന്നും പോയി എന്നിരിക്കില്ല. കാരണം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഉറുമ്പുകളെല്ലാം ഇതിനകത്തുനിന്ന് പോവും. എനിക്ക് പിന്നെ ഒരു സങ്കടം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറുമ്പുകളെ ഓടിക്കാൻ നോക്കിയിട്ട് ഇതിനകത്ത് ചെറിയ മണ്ണിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ മണ്ണിര ശരിക്കും നല്ലതാണല്ലോ, ഒരു വളവും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇത് പൊഴിച്ചപ്പം ആ മണ്ണിരയും കൂടെ ഇതിനകത്തുനിന്ന് പൊങ്ങി എല്ലാവരും പുറത്തേക്ക് ഓടുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനൊരു പ്രശ്നം പറ്റി, അല്ലാതെ വേറെ ഒരു സൈഡ് എഫക്റ്റും എനിക്കിതിനകത്ത് തോന്നിയില്ല. ഉറുമ്പുകളൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഇത് കണ്ടോ, നല്ല രീതിയിൽ ഉറുമ്പുകളെല്ലാം പുറത്തേക്ക് ഓടുന്നുണ്ട്. ആദ്യം ഞാൻ ഈ ഇതിട്ട സമയത്ത്, മുളക് പൊടി ഇട്ട സമയത്ത് ഇങ്ങനെ ഒന്നും ഉണ്ടായില്ല കേട്ടോ, അവരുള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയത്. ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് എല്ലാവരും പുറത്തേക്ക്, ഈ എന്താ പറയുക, വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്കും നമ്മൾ ഓടിയില്ലേ, അതുപോലെ തന്നെ പ്രാണഭയം കൊണ്ട് എല്ലാവരും ഓടുന്നുണ്ട്. എന്തായാലും നല്ല യൂസ്ഫുള്ളായിരുന്നു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും സർവത്ര ഉറുമ്പുകളും പുറത്തേക്ക് ഓടി. ഞാൻ എന്തായാലും 2 ദിവസം കൂടെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കും. കാരണം ഇത് നല്ലവണ്ണം ഇതിനകത്ത് ഉറുമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു ദിവസം കൊണ്ട് നിർത്തരുത്, ഒരു 2-3 ദിവസം എന്തായാലും നമ്മൾ ചെയ്ത് കൊടുക്കാം. ഉറുമ്പിൻ്റെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ലിക്വിഡാണ്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒന്നുകിൽ ഏർലി മോർണിംഗിൽ ചെയ്ത് കൊടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ സൂര്യ, അതായത് നമ്മൾ വെയിൽ അടിക്കുന്ന സമയത്ത് ഇത് ചെയ്ത് കൊടുക്കരുത്. അതങ്ങനെയുള്ള ഈവനിങ്ങിലോ അല്ലെങ്കിൽ മോർണിംഗിലോ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇലകളിലൊക്കെ ഇതുപോലെ ഉറുമ്പുകളുണ്ടെങ്കിൽ ആ ചെടിയിൽ മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വരാം. അതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.